Hi all, I am Ashwin. Today we are going to discuss about Park transformation. In the last class we have discussed about Clark transformation, in which we have transformed a three phase quantity to equivalent two phase quantity. Okay, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർക്ക് ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം തന്നെ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം എന്താണെന്ന് അറിയാം. ാണ് ആർ വൈ ബി ടു ആൽഫ ബീറ്റ കൺവേർഷൻ. അവിടെ ഈ ആൽഫ ആൻഡ് ബീറ്റ ഈ രണ്ടെണ്ണം എന്താണ് സ്റ്റേഷനറി റെഫറൻസ് ഫ്രെയിംസ് ആയിരുന്നു, അതായത് ദേ വർ നോട്ട് റൊട്ടേറ്റിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആക്സിസുകൾ എന്തായിരിക്കും, നമ്മൾ പറയുന്ന റെഫറൻസ് ഫ്രെയിംസ് എന്തായിരിക്കും. റെഫറൻസ് ഫ്രെയിം ഇനി സ്റ്റേഷനറി ആയിട്ടായിരിക്കും ഉണ്ടാവുക, അത് റൊട്ടേറ്റിംഗ് അറ്റ് ആൻ ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏതിനെ പറ്റിയിട്ടാണ്, അതായത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ആൽഫ ആൻഡ് ബീറ്റ ആയിരുന്നു. ആൽഫ ബീറ്റേനെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ആർ വൈ ബിനെ ത്രീ ഫേസ് ക്വാണ്ടിറ്റി നമ്മൾ ഇക്വൽ ടു ഫേസ് ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ ആൽഫയും ബീറ്റയും സ്റ്റേഷനറി ആയിട്ടുള്ള റെഫറൻസ് ആക്സിസ് ആയിരുന്നു. ഇനി നമ്മൾ എന്താ പറയാൻ പോണത്, ഈ ആക്സിസുകൾ എന്തല്ല സ്റ്റേഷനറി അല്ല, ദേ ആർ റൊട്ടേറ്റിംഗ് അറ്റ് ആൻ ആംഗുലർ സ്പീഡ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കാണിക്കുന്നതാണ് ഡി ആക്സിസും അതുപോലെ തന്നെ ക്യൂ ആക്സിസും. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് വെക്ടർ കൺട്രോൾ ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ സ്കെയിലർ കൺട്രോൾസേ പഠിച്ചിട്ടുള്ളത്, വി ബൈ എഫ് കൺട്രോൾ വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ ഇൻഡക്ഷൻ മോട്ടറിന്റെ കൺട്രോൾ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് വരാൻ പോകുന്നത് വെക്ടർ കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടറാണ്. അവിടെയൊക്കെ നമുക്ക് ആക്ച്വലി ഇൻഡക്ഷൻ മോട്ടറിനെ മോഡൽ ചെയ്തെടുക്കണം. ഓക്കെ, അതിന്റെ ഇൻഡക്റ്റൻസും പാരാമീറ്റേഴ്സും ഒക്കെ നമുക്ക് മോഡൽ ചെയ്തെടുക്കണം യൂസിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പൊ നമ്മളൊരു മൂന്ന് ത്രീ ഫേസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെ ടു ഫേസ് ക്വാണ്ടിറ്റി ആക്കി മാറ്റിയിട്ട് നമ്മൾ മോഡൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ മൂന്ന് ക്വാണ്ടിറ്റീസ് വേണ്ട, നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്താൽ മതി, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡൽ ചെയ്യാൻ പറ്റും. ത്രീ ഫേസ് ക്വാണ്ടിറ്റിയെ നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്താണെങ്കിൽ ടു ഫേസ് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാറ്. ഇനിയിപ്പോൾ ഒരു വേറെ അഡ്വാൻറ്റേജ് നമുക്ക് പറയാം, നമുക്കിവിടെ ഒരു സ്റ്റേഷനറി റെഫറൻസ് ഫ്രെയിമെന്ന് നമ്മൾ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിമിലേക്ക് പോകേണ്ട ഒരു അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ ആലോചിക്കുക, നമ്മൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എൻ്റെ സ്പീഡ് എത്രയാണ്, അതായത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ ത്രീ ഫേസ് വൈൻഡിങ്ങിൽ നമ്മൾ ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കറിയാം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസിംഗ് ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അറ്റ് സിംഗുലർ സ്പീഡ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ആക്സിസിൽ നിന്നാണ് നമ്മൾ ആ പോയിന്റ്സിനെ നോക്കണേന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റൊട്ടേറ്റ് മാഗ്നറ്റിക് വ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ഒരു റിലേറ്റീവ് സ്പീഡ് ഡിഫറൻസിന്റെ ഒരു പാരാമീറ്റർ കൂടി വരും. നേരെ മറിച്ച് നിങ്ങളത് കാര്യം ആലോചിക്കുക, നമ്മൾ ഏത് സ്പീഡിലാണോ നമ്മുടെ ആംഗുലർ സോറി ഏത് റൊട്ടേറ്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ്, അതായത് സിംഗിൾ സ്പീഡ് തന്നെ നമുക്ക് ഈ റെഫറൻസ് ഫ്രെയിമുകളും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട് നോക്കുകയാണെങ്കിൽ, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അതിന് എന്തായിട്ടേ തോന്നുള്ളൂ, സ്റ്റേഷനറി ആയിട്ടേ തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ഡൈനാമിക് മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോയിന്റ്സിനെ മോഡൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ അപ്പിയർ ആസ് stationary when we are viewing those points from the D and Q axis which are rotating at singular speed. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് മോഡലിംഗ് ഒക്കെ കുറച്ചുകൂടി എളുപ്പമാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് സിംഗിൾ സ്പീഡ് റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം ആണ്, ആൽഫ ബീറ്റ എന്താണ് സ്റ്റേഷനറി റെഫറൻസ് ഫ്രെയിം ആണ്, ഡിയും ക്യൂവും ഇപ്പോൾ സിംഗിൾ സ്പീഡിലാണ് റൊട്ടേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, സിംഗിൾ സ്പീഡ് റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം എന്ന് പറയാം. അല്ലെങ്കിൽ ഡിയും ക്യൂവും ചിലപ്പോൾ റോട്ടർ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യുന്ന റെഫറൻസ് ഫ്രെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് റോട്ടർ റെഫറൻസ് ഫ്രെയിം മോഡൽ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡക്ഷൻ മോഡൽ മോഡൽ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകാനില്ല. തൽക്കാലം നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, ഈ ആൽഫ ബീറ്റ നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആൽഫ ബീറ്റ സ്റ്റേഷനറി ആയിരുന്നു. നമുക്ക് ആ സ്റ്റേഷനറി ആയിട്ടുള്ള ആൽഫ ബീറ്റേനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ആക്സിസിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതായത് ഡിയും ക്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആൽഫ ബീറ്റേനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡി ക്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ കാര്യം ആലോചിക്കുക, ആൽഫ ആൽഫ ആക്സിലുള്ള ഫ്ലെക്സ് ആണ് ലാംഡ ആൽഫ, ബീറ്റ ആക്സിലുള്ള ഫ്ലെക്സ് ആണ് എന്ത് ലാംഡ ബീറ്റ. ഓക്കെ, ഇതിന് രണ്ടും കൂടി സമ്മാണ് നെറ്റ് ഫ്ലക്സ് ലാംഡ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡിയും ആൽഫയും തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണിച്ചിട്ടുള്ളത് തീറ്റ. ഓക്കെ, അപ്പോൾ ഡി തീറ്റ ബൈ ഡി തീറ്റ നമുക്ക് എന്ത് കിട്ടും, ഈ ഡി ആക്സിസും അതായത് ക്യൂ ആക്സിസും റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റയിലുള്ള ഫ്ലക്സും ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു, ലാംഡ ആൽഫ പ്ലസ് ലാംഡ ബീറ്റ. ഡി ക്യൂ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ലാംഡ ഇക്വൽ ലാംഡ ഡി പ്ലസ് ലാംഡ ക്യൂ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ആർ ഇൻവോൾവ്ഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ഓർത്തോഗണൽ ഡി ക്യൂ സിസ്റ്റം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്കിവിടെ ഇൻവോൾവ്ഡ് ആണ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദി ഓർത്തോഗണൽ ഡി ക്യൂ സിസ്റ്റം. ഒന്ന് ആൽഫ ബീറ്റ ടു ഡി ക്യൂ, അതായത് ആൽഫ ബീറ്റയിലുള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്യണം, റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിമിനെ ക്വാണ്ടിറ്റിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, പാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ആൽഫ ബീറ്റ ടു ഡി ക്യൂ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്ത് പറയുന്നത്,
പാർക്ക് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഡി ക്യൂവിനെ നമ്മൾ ആൽഫ ബീറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മൾ അതിനെന്ത് പറയും? ഇൻവേഴ്സ് പാർക്ക് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാർക്ക് ട്രാൻസ്ഫർമേഷൻ പഠിച്ചു. ത്രീ ഫേസ് ടു ഫേസ് ആകുന്ന ട്രാൻസ്ഫർമേഷൻ എന്നാണ് ക്ലാർക്ക് ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, ഇനി അതിൻ്റെ അതേപോലെ നേരെ ഇൻവേഴ്സും പോസിബിൾ ആണ്, ഇൻവേഴ്സും പോസിബിൾ ആണ്. അതായത് ടു ഫേസ് നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യാം? ത്രീ ഫേസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് പറയാം? ഇൻവേഴ്സ് ക്ലാർക്ക് ട്രാൻസ്ഫർമേഷൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് പാർക്ക് ട്രാൻസ്ഫർമേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ആൽഫബീറ്റിൻ്റെ ഡി ക്യൂ ആക്കുന്ന ട്രാൻസ്ഫർമേഷൻ നമ്മൾ പാർക്ക് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഡി ക്യൂവിനെ തിരിച്ച് ആൽഫബീറ്റ് ആക്കി മാറ്റുന്ന ട്രാൻസ്ഫർമേഷൻ നമ്മൾ എന്ത് പറയുന്നു? ഇൻവേഴ്സ് പാർക്ക് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നു. ഇനി ഇത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാലോചിക്കുക, നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഈ റെഡിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുതുതായിട്ട് വരച്ചതാണ്, റെഡിലുള്ള കാര്യങ്ങളൊക്കെ പുതുതായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് വരച്ചതാണ്. ഓക്കെ, ബാക്കി ഈ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശരിക്കുള്ള ആയിട്ടുള്ളൂ. ഓക്കെ, അതായത് ആൽഫ ആക്സിസ് ഉണ്ട്, ബീറ്റ ആക്സിസ് ഉണ്ട്. നിങ്ങൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗർ പോലെ ആൽഫ ആക്സിസ് ഉണ്ട്, ബീറ്റ ആക്സിസ് ഉണ്ട്. നമുക്ക് പിന്നെ എന്താ വേണ്ടത്? ഡി ആക്സിസും വേണം, ക്യൂ ആക്സിസും വേണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആൽഫ അതുപോലെ തന്നെ ബീറ്റ ആക്സിസും വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡി ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യൂ ആക്സിസും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിൻ്റെ ആൽഫിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്താണ്? തീറ്റയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ആൽഫയുടെയും ബീറ്റിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ. പിന്നെ ആൽഫയുടെയും ബീറ്റിൻ്റെ ഇടയ്ക്ക് 90 ഡിഗ്രി എന്ന് പറയുന്നത് പോലെ തന്നെ ഡിൻ്റെയും ക്യൂൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? തീറ്റയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എല്ലാത്തിനെയും പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇവിടെ ആൽഫ ആൽഫൻ്റെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന് ആൽഫ കോസ് തീറ്റ എന്ന് പറയാം, ഇതിനെന്ത് പറയാം? ആൽഫ സൈൻ തീറ്റ എന്ന് പറയാം. സിമിലർലി ഈ ആംഗിൾ തീറ്റയാണ്, അപ്പോൾ ഒരു പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? തീറ്റയാണ്. സോ ഇതിന് നമുക്ക് എന്ത് പറയാം? ഡി കോസ് തീറ്റ എന്ന് പറയാം, അതുപോലെ തന്നെ ഇതിന് നമുക്ക് എന്ത് പറയാം? ഡി സൈൻ തീറ്റ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആണ്, അപ്പോൾ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബീറ്റ എന്ന് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? 90 മൈനസ് തീറ്റ. സോ ഇതെന്താ വരിക? ബീറ്റ കോസ് 90 മൈനസ് തീറ്റ അല്ലെങ്കിൽ ബീറ്റ സൈൻ തീറ്റ. സിമിലർ ഇതെന്താ വരിക? ബീറ്റ സൈൻ 90 മൈനസ് തീറ്റ, സൈൻ 90 മൈനസ് തീറ്റ എന്നാണ് കോസ് തീറ്റ. അതുപോലെ തന്നെ ക്യൂ ആക്സിന് എനിക്ക് എന്ത് ചെയ്യാം? ക്യൂ ആക്സിൻ്റെ ഇടയ്ക്കിൽ ഈ ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ക്യൂ ആക്സിന് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമ്മൾ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റയായിരിക്കും. ഓക്കെ, സോ ഇതാണ് ക്യൂ കോസ് തീറ്റ, ഇതായിരിക്കും ക്യൂ സൈൻ തീറ്റ. ഓക്കെ, ഇത്രയും പോർഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, അത് ഞാൻ വരച്ചത് തെറ്റിയതാണ്. ഓക്കെ, മാറി വരച്ചതാണ്, അപ്പോൾ നിങ്ങളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആൽഫബീറ്റിനെ എങ്ങനെ ഡി ഇൻ ക്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഡി ആക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫ്രം ഫിഗർ ഡി, ഡീനാണ് എഴുതേണ്ടത്. ഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്സിസ് അല്ലേ. അപ്പോൾ ഡിക്ക് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് എഴുതാം? ഡി ഈക്വൽ ടു ആൽഫയുടെ കറസ്പോണ്ടിങ് ടേം എന്താണ്? ആൽഫ കോസ് തീറ്റ. ഡീൻ്റെ സെയിം ആക്സിസിൽ വരുന്നത് എന്താണ്? സെയിം ആയിട്ട് സെയിം ഡയറക്ഷനിൽ വരുന്നത് എന്താണ്? ഡീൻ്റെ സെയിം ഡയറക്ഷനിൽ വരുന്നത് ആൽഫ കറസ്പോണ്ടിങ് ടേം എന്താണ്? ആൽഫ കോസ് തീറ്റ. അപ്പോൾ ഡി ഈക്വൽ ഞാൻ എന്ത് ചെയ്തി? ആൽഫ കോസ് തീറ്റ പ്ലസ്. ഓക്കെ, ഇനി എന്താണ് എഴുതേണ്ടത്? ആൽഫ കോസ് തീറ്റേൻ്റെ കൂടെ എന്താ ഉള്ളത്? ബീറ്റാണ് ഏത് ടേം ഉള്ളത്? ബീറ്റ, ബീറ്റ കോസ് 90 മൈനസ് തീറ്റ അല്ലെങ്കിൽ എന്താ വരിക? ബീറ്റ സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ ഞാൻ ആൽഫ കോസ് തീറ്റ ഇതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ട്? ബീറ്റ എന്നും കൂടി ഉണ്ട് കേട്ടോ. ആൽഫ കോസ് തീറ്റ പ്ലസ് ബീറ്റ ഇൻറ്റു കോസ് 90 മൈനസ് തീറ്റ, അല്ലെങ്കിൽ ഡി എനിക്ക് എന്ത് എഴുതാം? ആൽഫ കോസ് തീറ്റ പ്ലസ് ബീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അതുപോലെ തന്നെ ക്യൂ ആക്സിസ്, ക്യൂ ഈക്വൾ എനിക്ക് എന്ത് എഴുതാം? ക്യൂ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ ഡയറക്ഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് ഡിയും ക്യൂവും തമ്മിൽ എടുക്കേണ്ടത്, ഡി നമ്മൾ ആൽഫൻ ടേംസിലും എഴുതി, ബീറ്റൻ ടേംസിലും എഴുതി, ഡിയും ക്യൂവും നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഡിയും ക്യൂവും നമ്മൾ ആംഗിൾ എടുക്കണം 90 ഡിഗ്രിയാണ്. സോ ദേ ആർ ഡി കപ്പിൾഡ് ഓർ ഇൻഡിപെൻഡന്റ്. അപ്പോൾ അതിനെന്താ ആവശ്യമില്ല. ഇനി അതുപോലെ ക്യൂ എഴുതാണ്, ക്യൂവും ആൽഫയും തമ്മിൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂവും ആൽഫയും തമ്മിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഈ ഡയറക്ഷനാണ്, ക്യൂ ഏത് ഡയറക്ഷനാണ്? ഈ ഡയറക്ഷനാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? മൈനസ് ആൽഫ സൈൻ തീറ്റ. അതുപോലെ തന്നെ ബീറ്റ ടേമിൽ എങ്ങനെ എഴുതാം? ബീറ്റ, ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ഏതാണുള്ളത്? ബീറ്റ സൈൻ 90 മൈനസ് തീറ്റ അല്ലെങ്കിൽ ബീറ്റ കോസ് തീറ്റ. അപ്പോൾ നമ്മൾ ഡീനെയും അതുപോലെ തന്നെ ക്യൂവിനെയും നമ്മൾ എന്ത് എഴുതി? ഇൻ ടേംസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാം? ഡി ക്യൂ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻ ടു ആൽഫ ബീറ്റ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ എന്ത് പറയുന്നത്? പാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള റെഫറൻസ് ഫ്രെയിം നമ്മൾ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് പാർക്ക് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വരുന്നത് പഠിക്കണം. ഓക്കെ, അപ്പോൾ സെയിം ഫിഗർ ആണുള്ളത്. നമുക്കിനി ഡി ക്യൂവിന് പകരം ആൽഫയും ബീറ്റയിലെ ടേമിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ ആൽഫയിലെ ടേമിന് ഈ ഡയറക്ഷനിൽ വരുന്ന ടേം എന്താണ്? ആൽഫ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിയിലെ ടേം എന്താ വരുന്നത്?
d cos theta njan d cos theta nadi ini ide direction verna b tan idam edukkanda avashyamundo illa alpha and beta edakkala angle 90 degree aanu so they are independent of each other of decoupled appo b tan idam edukkanda avashyam adu nammal endu edukkanad alpha ki corresponding aayittu q inde term enda varunnu okay alpha ee oru direction laanu appo q inde direction ee oru parallel direction la da varunnathu q inde ee oru point okay ee angle okay so idendana varu നേരെ ആൽഫയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് നമുക്ക് എന്ത് എഴുതാം q സൈൻ തീറ്റ സോ ഈ ആംഗിൾ തീറ്റ ആണ് നേരത്തെ പോലെ തന്നെ കേട്ടോ ഓക്കേ ശരി ഇനി നമുക്ക് ബീറ്റ എങ്ങനെ എഴുതാം തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു y ആക്സിസ് ഈ ഡയറക്ഷനിൽ ബീറ്റ ഈക്വൽ ടു ആൽഫയുടെ ഏത് സോറി d ന്റെ ഏത് ടേം ആണുള്ളത് d സൈൻ തീറ്റ ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് q ന്റെ ഏത് ടേം ഉണ്ട് q cos തീറ്റ എന്നുള്ള ടേം ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം d സൈൻ തീറ്റ q cos തീറ്റ ओके पर बीटी आलफ अटकल आंगि नयी डिग्री सो ना दे आर् इंडिपेंडेंट नमुक रिलेटेड टर्म्स अब ना आलफे बीटे नामे मेट्रिक्स फॉर्म आलफ बीट इक्वल टू कॉस थीटा माइनस साइन थीटा कॉस थीटा इंटू डी क्यू अब नाम रोटेटिंग रेफरेंस फ्रेम कन्वर्ट रोटेटिंग रेफरेंस फ्रेम नामे कन्वर्ट स्टेशनरी रेफरेंस फ्रेम कन्वर्ट ईर ट्रांसफॉर्मेशन नाम इनवर्स पार्क ट्रांसफॉर्मेशन पर करस्पोंडिंग मैट्रिक्स नाम इनवर्स पार्क मैट्रिक्स ओके इधर नाम समरी अब नमक ट्रांसफॉर्मेशन ओके अब आदमी पर ना स्टेशनरी रेफरेंस मैट्रिक्स स्टेशनरी रेफरेंस मैट्रिक्स क्लार्क मैट्रिक्स ओके आल्फा बीटा नाम सॉरी ത്രീ ഫേസ് ക്വാണ്ടിറ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ടു ഫേസ് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഓക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ക്ലാർക്ക് മാട്രിക്സ് അപ്പോൾ ആൽഫ ബീറ്റ ഈക്വൽ ടു ക്ലാർക്ക് മാട്രിക്സ് ഇൻടു ആർ ബൈ ബി സംശയമില്ലാന്ന് തോന്നുന്നു ഇനി അടുത്തതാണ് റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം ഓക്കെ ഡി ക്യു എന്ന് പറയുന്നതാണ് പാർക്ക് മാട്രിക്സ് ഇൻടു ആൽഫ ബീറ്റ അത് സംശയമില്ല നമ്മൾ ഇപ്പോ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തുകൂടി പറയാം ഡി ക്യു ഈക്വൽ ടു പാർക്ക് മാട്രിക്സ് ഇൻടു ആൽഫ ബീറ്റ എന്നാണ് നമുക്ക് അറിയുന്നത് ആൽഫ ബീറ്റ നമുക്ക് എന്താണ് അറിയാം ആൽഫ ബീറ്റ മോൾട്ട് ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം ക്ലാർക്ക് മാട്രിക്സ് ഇൻടു ആർ വൈ ബി എന്നല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഡി ക്യു എങ്ങനെ എഴുതാം മാട്രിക്സ് ഡി ക്യു ഈസ് ഈക്വൽ ടു പാർക്ക് മാട്രിക്സ് ഇൻടു ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് മോൾട്ട് ഇക്വേഷൻ ക്ലാർക്ക് മാട്രിക്സ് ഇൻടു ആർ വൈ ബി അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഡി ക്യു ഈക്വൽ ടു പാർക്ക് മാട്രിക്സ് ഇൻടു ക്ലാർക്ക് മാട്രിക്സ് ഇൻടു ആർ വൈ ബി എന്ന് എഴുതാം ഓക്കെ ഇനി അതുപോലെ തന്നെ ആൽഫ ബീറ്റയെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം ഡി ക്യു ആയിട്ട് കൺവേർട്ട് ചെയ്യാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പാർക്ക് മാട്രിക്സിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം പാർക്ക് മാട്രിക്സ് ഓക്കേ നമുക്ക് ഡി ആൽഫബീറ്റനെ ഡി ക്യൂ ആക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പാർക്ക് മാട്രിക്സ് നമുക്ക് എന്താണുള്ളത് ഡി ക്യൂനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം ആൽഫബീറ്റ ആണെങ്കിൽ പാർക്കിന് പോലെ എന്ത് മാട്രിക്സ് ആണ് വരിക ഇൻവേഴ്സ് പാർക്ക് മാട്രിക്സ് ഓക്കേ സോ ഇതാണ് ബേസിക് ഉള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്താണ് പാർക്ക് മാട്രിക്സ് എന്ന് പഠിച്ചു എന്താണ് ഇൻവേഴ്സ് പാർക്ക് മാട്രിക്സ് എന്ന് പഠിച്ചു പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാർക്ക് മാട്രിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സമ്മറിയും നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴായിട്ട് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കുക ഓക്കെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം ഈ ഒരു ഫിഗർ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിറൈവ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ സോ ഫിഗർ നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ ഓർ വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഓക്കെ സോ താങ്ക് യു സ്റ്റുഡൻസ് സോ നമുക്കിനി പഠിക്കാനുള്ളത് വെക്റ്റർ കൺട്രോൾ ആണ് വെക്റ്റർ കൺട്രോൾ കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മുതൽ കംപ്ലീറ്റ് ചെയ്യാം സോ വൺസ് അഗെയിൻ താങ്ക് യു